മൂവി ട്രാക്കറിന്റെ മീറ്റ് ദ മൂവി എപ്പിസോഡ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒന്നല്ല അഞ്ച് ഫിലിംസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് തെലുങ്കിലെ കുറച്ച് ത്രില്ലർ ഫിലിംസിനെ കുറിച്ചിട്ടും. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആ മൊബൈൽ മാർലി ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കുറച്ചധികം ദിവസങ്ങളായിട്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണ്, ചെയ്ത് തന്നെ ചെയ്ത് റിപ്പീറ്റ് ആഫ്റ്റർ റിപ്പീറ്റ്. ബോറടിച്ചൊരു പരിവായിട്ടുണ്ടാവും. പക്ഷേ പേടിക്കണ്ട, പറ്റുന്ന വിധത്തിൽ മാക്സിമം കണ്ടൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് തെലുഗു ത്രില്ലേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഈ ലിസ്റ്റിലുള്ള ഫിലിംസ് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കാം. സോ ഹിവി ഗോ. 2016 നാനി, നിവേദിത തോമസ്, ഐശ്വര്യ എന്നിവരെ മെയിൻ ലീഡിൽ കൊണ്ടുവന്ന് മോഹനകൃഷ്ണ ഇന്ദ്രകാന്തി ഡയറക്റ്റ് ചെയ്തൊരു റൊമാൻറ്റിക് ത്രില്ലറാണ് ജെൻറ്റിൽമെൻ. ആദ്യ ഭാഗങ്ങളിൽ റൊമാൻറ്റിക് സെഗ്മെൻസ് വെച്ച് ചെയ്തൊരു ഫിലിമാണ്. സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോഴത്തേക്കും തികച്ചും ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഫിലിമായിട്ട് മാറുന്നുണ്ട്. ഡീസൻ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു നെഗറ്റീവ് ഉണ്ട് ഈ ഒരു ഫിലിമിന്. പെർഫോമൻസ് വൈസ് നാനി ഈ ഫിലിമിൽ നൈസാണ്. കാണുന്നവരെ എൻഗേജ് ചെയ്യിപ്പിക്കാനും അങ്ങനത്തെ ഒരു ക്ലവറായിട്ടുള്ളൊരു പെർഫോമൻസും നാനി ചെയ്തിട്ടുണ്ട്. നിവേദിത തോമസ് നല്ലൊരു റോൾ തന്നെ ഈ ഒരു ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. ഐശ്വര്യ കുഴപ്പമില്ല, കുറച്ച് റൊമാൻറ്റിക് സെഗ്മെൻസിലുണ്ടെങ്കിലും നിവേദിതയുടെ ക്യാരക്ടറിന് അത്രക്കൊന്നും വന്നിട്ടില്ല. പിന്നെ പ്ലോട്ടിൽ കുറച്ചധികം ട്വിസ്റ്റും സസ്പെൻസ്ഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഡീസൻ്റായിട്ടുള്ളൊരു ത്രില്ലറായിട്ട് തോന്നിയേക്കാം. അദിവി സേഷിനെയും റെജീന കസാൻഡ്രയും ഫീച്ചർ ചെയ്ത് വെങ്കട് രാംജി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു തെലുഗു ക്രൈം ത്രില്ലർ ഫിലിമാണ് എവരു. ഇൻവിസിബിൾ ഗസ്റ്റ് എന്ന സ്പാനിഷ് ഫിലിമിൻ്റെ റീമേക്ക് കൂടിയാണ് ഈ ഒരു ഫിലിം. നമ്മൾ ഈ ഫിലിമിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു ഹൈ റാങ്കഡ് പോലീസ് ഓഫീസറിൻ്റെ മർഡറിന് ശേഷം സസ്പെക്റ്റിനെ എൻക്വയറി ചെയ്യാൻ വരുന്ന SI വിക്രം വാസുദേവും സസ്പെക്റ്റും കൂടിയിട്ടാണ് ഈ ഒരു ഫിലിമിൻ്റെ സെഗ്മെൻസ് എല്ലാം നറേറ്റ് ചെയ്യുന്നത്. കണ്ടിരിക്കാൻ പറ്റൊരു നല്ലൊരു ത്രില്ലർ തന്നെയാണ് എവരു. മേക്കിംഗ് കൊണ്ടും ഈ ഫിലിമിൽ ഉപയോഗിച്ചിട്ടുള്ള നറേറ്റീവ് സ്റ്റൈൽ വെച്ചിട്ടാണെങ്കിലും ഷുവറായിട്ടും കാണാൻ പറ്റൊരു ത്രില്ലർ തന്നെയാണ് എവരു. വെങ്കട് രാംജിയുടെ നല്ലൊരു ഡയറക്ഷനും ഒരു ഡീസൻറ്റ് സ്ക്രീൻ പ്ലേയും ഉണ്ട് ഈ ഒരു ഫിലിമിൽ. കണ്ടിരിക്കാൻ പറ്റിയൊരു അടിപൊളി ത്രില്ലർ തന്നെയാണ് എവരു. 2014 മഹേഷ് ബാബുവിനെയും കൃതി സേനോനെയും ഫീച്ചർ ചെയ്ത് സുകുമാർ ഡയറക്റ്റ് ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ ഫിലിമാണ് നാനോക്കടിനെ. മഹേഷ് ബാബുവിൻ്റെ ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റൊരു ആക്ഷൻ ഫിലിമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഫിലിം ഞാൻ കണ്ടത്. പക്ഷേ പണ്ട് ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്, അങ്ങനെ കണക്കിന് ട്വിസ്റ്റും കൺഫ്യൂഷൻസും ഏറെക്കുറെ ഉണ്ടാക്കിയൊരു ഫിലിമാണ് നാനോക്കടിനെ. നൈസായിട്ട് കിളി പോവും അങ്ങനത്തെ ഒരു ഫിലിം തന്നെയാണ് നാനോക്കടിനെ. ഞാൻ ഈ ഫിലിം കണ്ട ടൈമിൽ സുകുമാറും ജക്ക ഹരിപ്രസാദും ഈ ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെയാണോ ഉണ്ടാക്കിയതെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഈ കുറേയധികം ട്വിസ്റ്റുകളുള്ളൊരു ഫിലിംസൊക്കെ ആകുമ്പോൾ എക്സിക്യൂഷൻ്റെ കേസിൽ എവിടെയും മിസ്സായിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പാളിപ്പോവും. സോ അതൊന്നുമില്ലാണ്ട് ഇത്ര മികച്ച രീതിയിൽ ചെയ്തൊരു ഫിലിമായതുകൊണ്ട് ഡയറക്ടർ സുകുമാറിന് ഹാറ്റ്സ് ഓഫ്. മഹേഷ് ബാബുവിൻ്റെ ഒരു എനർജറ്റിക് പെർഫോമൻസും ഉള്ളൊരു ഫിലിം കൂടിയാണ് നാനോക്കടിനെ. ചിച്ചോരെ എന്ന ഫിലിം കണ്ടിട്ടുള്ളവർ ആസിഡ് എന്ന ക്യാരക്ടറിനെ ഓർക്കുന്നുണ്ടോ? വായ തുറന്നാൽ എപ്പോഴും തെറി വെറുതെ തെറി വിളിച്ച് ഞാനൊരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വാങ്ങിക്കേണ്ട. ഓക്കെ, അങ്ങനെ തുടങ്ങി എപ്പോഴും വായ തുറന്ന് തെറി മാത്രം വിളിക്കുന്ന ആസിഡ് എന്ന ക്യാരക്ടർ, യെസ് ഐ എം ടോക്കിംഗ് അബൌട്ട് നവീൻ പോളിശെട്ടി. അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ റോളിൽ കാസ്റ്റ് ചെയ്ത് സ്വരു ബെസ്റ്റ് ഡയറക്റ്റ് ചെയ്തൊരു കോമഡി ത്രില്ലർ ഫിലിമാണ് ഏജന്റ് സായ് ശ്രീനിവാസ ആത്രയ. ഹോളിവുഡ് ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലേഴ്സ് ഫിലിംസൊക്കെ കണ്ടിട്ട് ഒരുത്തൻ ഡിറ്റക്റ്റീവ് ആവാൻ ശ്രമിച്ച നമ്മളെന്താ പറയുക, ഇവന് വട്ടാണ് അല്ലെങ്കിൽ അരപ്പിരി ലൂസാണോ? ഇങ്ങനെയൊക്കെയാണെങ്കിലും അത്രയും ഒരു ബ്രില്ലിയൻ്റ് ഡിറ്റക്റ്റീവാണ്. ലുക്കുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, കുറേയധികം ചിരിക്കാനുമുണ്ട് ഈ ഒരു ഫിലിമിൽ. എന്നാൽ ഇതുവരെ ഒരു ത്രില്ലർ ഫിലിമിൽ കൊണ്ടുവരാത്തൊരു സബ്ജക്റ്റും റിയലായിട്ട് നടന്നിട്ടുള്ളൊരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഫിലിമിൽ പറയുന്നത്. മസ്റ്റായിട്ടും കാണേണ്ട ഒരു ത്രില്ലർ തന്നെയാണ് ഏജന്റ് സായ് ശ്രീനിവാസ ആത്രയ. അദിവി സേഷിനെ ഫീച്ചർ ചെയ്ത് ശശി കിരൺ ടിക്ക ഡയറക്റ്റ് ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ ഫിലിമാണ് ഗൂഢാചാരി. നല്ല രീതിയിലുള്ള ആക്ഷൻ സീക്വൻസും ബ്രില്ലൻ്റായിട്ട് ചെയ്തൊരു സ്ക്രീൻ പ്ലേയും ഉണ്ട് ഈ ഒരു ഫിലിമിൽ. ഈ ഫിലിമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫിലിം തുടങ്ങി അവസാനം വരെ നല്ല കണക്കിന് ട്വിസ്റ്റും സസ്പെൻസും വരുന്നുണ്ട്. പ്ലോട്ടിൻ്റെ ടേൺ ഓവർ തന്നെ കണ്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഒട്ടും ബോറടിപ്പിക്കാണ്ട് കാണുന്നവരെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള സകല മെത്തേഡ്സും ഈ ഫിലിമിൽ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റിൻ്റെ നല്ലൊരു എക്സിക്യൂഷനും ഈ ഒരു ഫിലിമിൽ കാണാൻ പറ്റിയിരുന്നു. നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുള്ളൊരു ഫിലിമും കൂടിയാണ്. അദിവി സേഷ് എന്ന ആക്ടറിൻ്റെ മികച്ച പെർഫോമൻസും ഈ ഫിലിമിനകത്തുണ്ട്. അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ഷുവർ ഷോട്ട് ആക്ഷൻ ത്രില്ലർ ഫിലിമാണ്.
അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കണം കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്ന. ബൈ ഗൈസ്.